സ്നേഹമുള്ള സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ മൗലിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരു മൗലിദ് കിതാബുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്. അതിൽ ഇങ്ങനെ കാണാം: വലമ്മ ലഹറ ആദമു അലൈഹിസ്സലാം ലമ നൂർ നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജബീനി. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്രകാശം ആദ നബി അലൈഹിസ്സലാത്തു വസലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദ നബി അലൈഹിസ്സലാത്തു വസലാമിൻ്റെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി മലക്കുകൾ തിക്കും തിരക്കും കൂട്ടിയിരുന്നു എന്ന് ഈ മൗലിദിൻ്റെ വ്യാഖ്യാനം മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിന് മഹാനായ ഇബ്രാഹിമുൽ ബൈജൂരി റളിയല്ലാഹു അൻഹു എഴുതിയ ലോകപ്രസിദ്ധ വ്യാഖ്യാനം തുഹ്ഫത്തുൽ ബഷർ എന്ന പേരിലുള്ള ആ വ്യാഖ്യാനത്തിൽ തതസാഹമുൽ മലായികത്തു അമാമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്രകാശം ആദ നബി അലൈഹിസ്സലാത്തു വസലാമിൻ്റെ നെറ്റിത്തടത്തിൽ പ്രകാശിക്കുന്നത് കാണാൻ വേണ്ടി മലക്കുകൾ ആദ നബി അലൈഹിസ്സലാത്തു വസലാമിൻ്റെ മുന്നിൽ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. ഫസഅല ആദം അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം ഫീ ദാലിക്, ഇതെന്താണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ മലക്കുകൾ തിക്കും തിരക്കും കൂട്ടുന്നത്? എൻ്റെ നെറ്റിത്തടത്തിലേക്ക് എന്താണ് ഇത്ര സാവേശം അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആദ നബി അലൈഹിസ്സലാത്തു വസലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിനോട് ചോദിക്കുകയാണ്. ഫഖാൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മറുപടി പറഞ്ഞു: ഇന്നഹു ലി മുഷാഹദത്തിൻ നൂരിൽ ലദീ ഫി ജബീനിക്, നിങ്ങളുടെ നെറ്റിത്തടത്തിലുള്ള പ്രകാശം കാണാൻ വേണ്ടിയിട്ടാണ് മലക്കുകൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മറുപടി പറഞ്ഞു. ഫസഅലല്ലാഹു അൻ യജഅലഹു ഫി ഉളുവിൻ യറാഹു, അപ്പോൾ അള്ളാഹുവിനോട് ആദ നബി അലൈഹിസ്സലാത്തു വസലാം ദുആ ചെയ്തു: പടച്ചവനെ, എങ്കിൽ ആ പ്രകാശം എനിക്ക് കൂടി കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അവയവത്തിലേക്ക് ഒന്നാക്കി തരുമോ എന്ന് ആദ നബി അലൈഹിസ്സലാത്തു വസലാം അള്ളാഹുവിനോട് കെഞ്ചി ചോദിച്ചു. ഫജഅലഹു ഫി സബ്ബാബത്തി യുംനഹു, അങ്ങനെ ആ പ്രകാശം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുപ്രകാശം ആദ നബി അലൈഹിസ്സലാത്തു വസലാമിൻ്റെ വലത് കൈയിലെ ചൂണ്ടു വിരലിലേക്ക് മാറ്റിക്കൊടുത്തു. അങ്ങനെ ആദ നബി അലൈഹിസ്സലാത്തു വസലാമിന് കൂടി കാണാൻ പാകത്തിന് അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മൗലിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിൻ്റെ വ്യാഖ്യാനം. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിന് ഇബ്രാഹിമുൽ ബജൂരി റളിയല്ലാഹു അൻഹു എഴുതിയ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും. അള്ളാഹു നാഫിഉൽ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അമീൻ.